ഹൈദോസ് നമസ്കാരം നമ്മുടെ അവതാര നാട്ടിലുള്ള ലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം ഇണയുടെ കരസ്പർശവും പരിലാളനവും ഏറ്റവും കൂടുതൽ ഏൽക്കാൻ കുതിക്കുന്ന സ്ത്രീ മേനി ഏതെന്നറിയാമോ സ്ത്രീ മേനി എന്ന ഏറ്റവും സുന്ദരവും ഉദാത്തവുമായ സൃഷ്ടിയുടെ സുന്ദര ബിംബങ്ങളാണിത് മാറിടങ്ങൾ ചെന്തെങ്ങിൻ കരിക്ക് തോൽക്കും മാറിട ഭംഗിക്കും വളർച്ചയ്ക്കും സുഖാനുഭൂതിക്കും ഭർത്താവിൻ്റെ കൈ എങ്ങനെ ചലിപ്പിക്കണം നിങ്ങളുടെ വിലയേറിയ സമയവും സഹകരണവും തുടർന്നും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നൽകാൻ സ്നേഹപൂർവ്വം താല്പര്യപ്പെടുന്നു ആകൃതിയുത്ത മാറിടങ്ങൾ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ അളവുകോലാണ് മാറിടങ്ങൾ ഒഴിവാക്കിയുള്ള ലൈംഗികത ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് പുരുഷനെ ഏറ്റവും കൂടുതൽ മത്തുപിടിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് നല്ല ഷേപ്പൊത്ത മാറിടങ്ങൾ സ്തനങ്ങളുടെ വലിപ്പക്കുറവ് പല സ്ത്രീകളെയും അലട്ടുന്ന പ്രധാന പ്രശ്നവുമാണ് സ്തനവലിപ്പത്തിന് പാരമ്പര്യവും ഭക്ഷണവും ഉൾപ്പെടെ പല ഘടകങ്ങളും പ്രധാനപ്പെട്ടതുമാണ് ഭക്ഷണങ്ങളിൽ തന്നെ ഈസ്ട്രജൻ അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ പ്രയോജനം നൽകുകയും ചെയ്യും അശ്രദ്ധയോടുള്ള പരിപാലനം മാറിടങ്ങൾ ഇടിഞ്ഞു തൂങ്ങുന്നതിലേക്ക് മറ്റും നയിക്കാറുണ്ട് ഇരുവർക്കും ലൈംഗികസുഖം പകരുന്നതിൽ മാറിടങ്ങൾക്കുള്ള പങ്ക് വിവരണാതീതമാണ് ചെന്തെങ്ങിൻ കരിക്ക് തോൽക്കും മാറിട ഭംഗിക്കും വളർച്ചയ്ക്കും ഭർത്താവിൻ്റെ കൈസഹായം ആയാലോ ഭർത്താവ് മാറിടങ്ങൾ മസാജ് ചെയ്യുന്നത് രസകരവും സുഖദായകവുമാണ് സ്തനങ്ങളുടെ വളർച്ചയ്ക്ക് ഭർത്താവ് മസാജ് ചെയ്യുന്നത് സഹായിക്കുമെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒന്നുമാണ് ഭർത്താവിനെ കൊണ്ട് മാറിടങ്ങൾ മസാജ് ചെയ്യിക്കുമ്പോൾ പ്രൊലാക്റ്റിൻ എന്ന ഒരു പ്രത്യേക ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇത് മാറിട വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ് പ്രൊലാക്റ്റിൻ തന്നെയാണ് പ്രസവശേഷം പാലുണ്ടാകാൻ മാറിടം ചുരുത്തുന്നതിന് സഹായകരമാകുന്നത് മസാജ് എന്ന് പറയുമ്പോൾ വെറുതെ പിടിച്ച് അമർത്തുകയല്ല വേണ്ടത് ശരിയായ രീതികളും അവയെങ്ങനെ ആസ്വദിക്കാമെന്നും നമുക്ക് നോക്കാം പങ്കാളിക്ക് പിന്നിലൂടെ നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ഒരു സ്പൂൺ എള്ളെണ്ണ അനാവൃതമായ മാറിടങ്ങളിൽ കൈത്തലവും വിരലുകളും ഉപയോഗിച്ച് മെല്ലെ തേച്ചു പിടിപ്പിക്കുക ശേഷം മാറിടങ്ങൾ കൈത്തലത്തിനുള്ളിലാക്കി താഴെ നിന്നും മുകളിലേക്ക് മർദ്ദം കൊടുത്തുകൊണ്ട് സർക്കുലർ രീതിയിൽ അതായത് വട്ടത്തിൽ ഒഴിയുക മുലക്കണ്ണുകളിലേക്ക് ഒഴിഞ്ഞവസാനിപ്പിക്കുന്ന രീതിയിലാവണം ഇത് അതിശക്തമായി ലൈംഗിക വികാരം ഉണർത്തുന്ന ഒന്നുകൂടിയാണിത് പരിണിതഫലം പറയേണ്ടതില്ലല്ലോ കേവലം 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ എത്ര ശുഷ്കിച്ച സ്തനങ്ങളും ഉണരും ഉഷാറാവും എള്ള് ഈസ്ട്രജൻ സമ്പുഷ്ടമായ ഒന്നാണ് അയൺ കാൽസ്യം ഫോസ്ഫറസ് പ്രോട്ടീൻ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് എള്ള് കഴിക്കുന്നതും എള്ളെണ്ണ കൊണ്ട് മാറിടം മസാജ് ചെയ്യുന്നതും വളരെ ഫലപ്രദമാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വികാരത്തിൻ്റെ കൊടുമുടിയിലേക്കുള്ള കയറ്റം ആരംഭിക്കുന്നത് മാറിടങ്ങൾ താലൂലിക്കപ്പെടുന്നതിലൂടെയാണ് ശരിയായ വലിപ്പവും ആകൃതിയും വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒന്നാണ് ഇനി മറ്റൊന്ന് മാറിടത്തിന് ഉറപ്പ് നൽകാൻ ഒലിവ് ഓയിൽ നല്ലതാണ് ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഈ ഗുണം നൽകുന്നത് കൈ രണ്ടും നല്ലതുപോലെ തിരുമി ചൂടാക്കുക പിന്നീട് ലേശം ഒലിവ് ഓയിൽ കയ്യിലാക്കി മേൽ വിവരിച്ച രീതിയിൽ പിന്നിലൂടെ മാറിടങ്ങൾ മസാജ് ചെയ്യുക 15 മിനിറ്റ് നേരമെങ്കിലും ഇതേ രീതിയിൽ മസാജ് ചെയ്യുന്നത് സഹായിക്കും ഇത് ആഴ്ചയിൽ 4-5 തവണയെങ്കിലും ആവർത്തിച്ച് ചെയ്യേണ്ടതാണ് വളരെ കാര്യമായ ഗുണം ലഭിക്കുന്ന ഒന്നാണിത് 15 മിനിറ്റ് നേരം ഇത്തരണത്തിൽ മസാജ് ചെയ്യാൻ വേണ്ടി കുറച്ച് കൺട്രോൾ ആവശ്യമാണ് സ്തനഭംഗി സ്ത്രീകളുടെ അഴകളവുകളിലോ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒന്നാണ് സ്തനവലിപ്പം മാത്രമല്ല സ്തനഭംഗി എന്നറിയുക നല്ല ഉറപ്പുള്ള മാറിടങ്ങൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകുന്ന ഒന്നാണ് ഇടിഞ്ഞു തൂങ്ങുന്ന മാറിടങ്ങൾ സ്ത്രീ ശരീരത്തിന് പ്രായം തോന്നിപ്പിക്കുന്ന ഒന്നാണ് മാറിടങ്ങൾ പലപ്പോഴും പ്രായമേറുമ്പോൾ ഇടിയുന്നത് സ്വാഭാവികമാണ് ചർമ്മത്തിന് ഇറുക്കവും ഉറുക്കവും നൽകുന്ന കൊളാജൻ ഉൽപ്പാദനം കുറയുന്നതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രായമേറുമ്പോൾ സ്ത്രീ ശരീരത്തിൽ ഈസ്ട്രജൻ ഉൽപ്പാദനം കുറയുമ്പോൾ ഇവയും കുറയും ഇത് ചർമ്മം അയഞ്ഞു തൂങ്ങുന്നതിനും മാറിടങ്ങൾ ഇടിയുന്നതിനുമെല്ലാം കാരണമാവുകയും ചെയ്യും കൃത്യമായ അളവിലുള്ള ബ്രാ ധരിക്കാത്തത് കുഞ്ഞിന് മുലയൂട്ടുമ്പോഴുള്ള സ്തന പരിരക്ഷാ പ്രശ്നങ്ങൾ വല്ലാത്ത വലിപ്പമേറിയ മാറിടങ്ങൾക്ക് കൃത്യമായ സപ്പോർട്ട് ഇല്ലാത്തത് എന്നിവയെല്ലാം തന്നെ മാറിടങ്ങൾ തൂങ്ങാൻ ഇടയാക്കുന്നുണ്ട് ഇതിനുള്ള പരിഹാരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ധാരാളം നാട്ടുപ്രയോഗങ്ങളുണ്ട് കറ്റാർ വാഴ ഇതിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഇത് കൊളാജൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് കോശങ്ങൾക്ക് ഈർപ്പം നൽകാനും ഇതിന് സാധിക്കും കറ്റാർ വാഴ നാച്ചുറൽ മോയ്സ്ചറൈസറാണ് അതായത് ചർമ്മത്തിന് സ്വാഭാവിക ഈർപ്പം നൽകുന്ന ഒന്നാണിത് ഇത് ചർമ്മത്തിലെ ചുളിവുകൾ വീഴുന്നത് തടയുന്നു ചർമ്മം അയിഞ്ഞു തൂങ്ങുന്നത് തടയാൻ സഹായിക്കുന്നു കറ്റാർ വാഴയിലെ ഇലാസ്റ്റിൻ ഗുണങ്ങളും ഇതിന് സഹായിക്കുന്ന ഒന്നാണ് കറ്റാർ വാഴ ജെല്ല് മാറിടത്തിൽ പുരട്ടി മേൽപ്പറഞ്ഞ രീതിയിൽ തന്നെ മസാജ് ചെയ്യണം മുകളിൽ നിന്ന് കീഴ്പോട്ടല്ല കീഴിൽ നിന്നും മുകളിലേട്ടാണ് മസാജ് ചെയ്യേണ്ടത് എന്നോർക്കുക ഇത് നല്ലതുപോലെ പുരട്ടി മസാജ് ചെയ്ത് ചർമ്മം വലിച്ചെടുക്കാനായിട്ട് അനുവദിക്കുക നല്ല ശുദ്ധമായ കറ്റാർ വാഴ ജെല്ല് ചർമ്മത്തിന് യാതൊരു ദോഷവും വരുത്തുന്നില്ല മറിച്ച് ഗുണമേ നൽകൂ ഇത് ആഴ്ചയിൽ 4-5 തവണ അടുപ്പിച്ച് അല്പകാലം ചെയ്താൽ വളരെയധികം ഗുണം ലഭിക്കും സി മസാജ് എന്നൊരു മസാജ് രീതിയും മാറിട വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട് ഇത് ശരിക്കും മസാജ് മാത്രമല്ല അക്യുപങ്ക്ചർ ഗുണവും നൽകുന്ന ഒന്നാണിത് മാറിടത്തിലെ വിരൽത്തുമ്പ് വെച്ച് പതുക്കെ അമർത്തുക പിന്നീട് സർക്കുലർ രീതിയിൽ മസാജ് ചെയ്യുക ഉൾഭാഗത്തേക്കായാണ് ചെയ്യേണ്ടത് ദിവസവും 40 മുതൽ 50 തവണ വരെ ഇത്തരണത്തിൽ ചെയ്യാവുന്നതാണ്
ഒന്നാണ്. ഇത് രക്തപ്രവാഹം വർദ്ധിപ്പിച്ച് മാരട വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നുമാണ്. മാരടങ്ങളിൽ കൊക്കോ ബട്ടർ ക്രീം പുരട്ടി മസാജ് ചെയ്യുന്നതിൻ്റെ സുഖം അനുഭവിച്ചറിയുക തന്നെ വേണം. ഇരുവരുടെയും അംഗോപാംഗം പൊട്ടിത്തെറിപ്പിക്കുന്ന ഒരു മസാജിങ് രീതി കൂടിയാണിത്. കൊക്കോ ബട്ടർ ക്രീം ഉപയോഗിച്ച് മാരടം മസാജ് ചെയ്യുന്നത് മേൽ വിവരിച്ച പ്രകാരം തന്നെയാണ്. കൊക്കോ ബട്ടർ ക്രീം മേൽ പറഞ്ഞ രീതിയിൽ മാരടങ്ങൾക്ക് മുകളിലായി തേച്ചു പിടിപ്പിക്കുക. മേൽപ്പറഞ്ഞ രീതിയിൽ തന്നെ താഴെ നിന്നും മുകളിലേക്ക് ആണ് മസാജ് ചെയ്യേണ്ടത്. മാരടങ്ങൾക്ക് ഉറപ്പ് നൽകുവാനും മാരടങ്ങളെ വളർച്ചയ്ക്കും ഇത് വളരെ സഹായിക്കുന്ന ഒന്നുമാണ്. ഇതും ദിവസവും 40 മുതൽ 50 തവണ വരെ ചെയ്യാവുന്നതാണ്. കൊക്കോ ബട്ടർ ഉള്ളിൽ പോകുന്നത് കൊണ്ട് കുഴപ്പം ഒന്നും തന്നെ ഇല്ല. എഡിബിൾ ആണിത്. ലൈംഗിക വികാരം കുറവുള്ളവരെ ഉണർത്താനും ഉദ്ധാരണത്തിനും കൂടി സഹായിക്കുന്ന ഒന്നുകൂടിയാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങൾ വിജ്ഞാനപ്രദമാണ് എന്ന് കരുതുന്നു. ശുക്രിയ ഫിർമിലെങ്കി. ബൈ ബൈ. താല്പര്യപ്പെടുന്നു. ഒപ്പം പ്രതിസന്ധികളുടെ ഈ കാലഘട്ടത്തിൽ